നിബിതങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വന്നു അച്ചൂനി ത്വാമൻ ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു ഈ ഭക്ഷണം ഒരു വലിയ വിഷയമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് കാരണം ഒന്നൊരു നന്മ ചെയ്താൽ നന്മയാണ് എന്ന് പറഞ്ഞത് നല്ല കൂലിയുള്ള വിഷയമാണ് ഭക്ഷണം ഉണ്ടാക്കി നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രുചിയുണ്ട് നമ്മൾ ആദ്യം പറയാം ഉപ്പ് ഒറ്റ കുറഞ്ഞല്ലോ ആ ഉപ്പ് കുറഞ്ഞത് കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ആദ്യം എന്താ പറയാ നല്ല രുചിയുണ്ട് ഇറച്ചിക്കറിക്ക് എത്ര ടേസ്റ്റ് ഒക്കെ ഉണ്ടോ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേറെ ഉഷാറായേനെ ഇങ്ങനെ പറയണ്ട നമ്മൾ ആദ്യം ആ കുഴപ്പ പറയാം കുഴപ്പം അവസാനം പറയണ്ടെന്ന് ഈജാബിയാത്ത് പറയണമെന്ന പോസിറ്റീവ് ആദ്യം പറയാം പിന്നെ നെഗറ്റീവ് പറയാം നമ്മളെ മൊത്തം സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാന്ന് അറിയില്ല അല്ലെ നമ്മൾ കുഴപ്പങ്ങൾ മാത്രമുള്ള ചിക്കിച്ചു മൈക്രോസ്കോപ്പ് വെച്ചിട്ടല്ലേ നോക്കണത് വല്ല കുഴപ്പമുണ്ടോ എന്നിട്ട് കുഴപ്പമുണ്ടാക്കി എടുക്കുകയാണ് നമ്മളത് ചെയ്യരുത് പോസിറ്റീവ് പറയാ നന്മ പറയാം ആരോടും അങ്ങനെ പറയാവൂ എപ്പോഴും നന്മ പറയാം എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു കാര്യം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉഷാറായി അങ്ങനെ പറയേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഅചൂനി തുആമാ എനിക്ക് ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു കൊടുത്തു ഏതാണെന്നറിയോ ഖുബ്സുൻ യാബിസ് ഉണങ്ങിയ റൊട്ടി ഗൾഫുകാർക്ക് അറിയാം ഖുബൂസ് എന്ന് പറഞ്ഞാൽ ഈ ഖുബൂസ് എന്ന് പറഞ്ഞാൽ ഖുബൂസാണ് ഖുബൂസ് ഒക്കെ ഒരു ദിവസം ഉണങ്ങിയ എന്താ അതിന്റെ അവസ്ഥ നിബിതങ്ങൾക്കത് ഒന്ന് ഒന്ന് മൃദുലപ്പെടുത്തണം തങ്ങൾ ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കറിയുണ്ടോ ഇതിലേക്ക് കൂട്ടാൻ ഒരൽപ്പം പാലോ വെണ്ണയോ തൈരോ എന്തെങ്കിലും ഉണ്ടോ ഒരു കറിയുണ്ടോ എന്നാണ് തങ്ങൾ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉണങ്ങിയ റൊട്ടി ഇങ്ങനെ തിന്ന് ഒന്ന് നനക്കണ്ടേ അതിനെന്തെങ്കിലും ഉണ്ടോ തങ്ങൾ ചോദിച്ചു സുർക്കയല്ലാതെ വേറൊന്നുമില്ല നബിയേ സുർക്കണ്ടല്ലോ ഖല്ല് സുർക്ക ഒരു സ്പൂണ് സുർക്ക വായിക്ക് കുടിക്കണത് പോലെ സങ്കല്പിച്ചു നോക്കിപ്പോ കഴിയോ കുടിക്കാൻ പറ്റുമോ പറ്റൂല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു വീട്ടുകാരത് പറഞ്ഞപ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് വിഷമമാവില്ലേ തങ്ങൾ പറഞ്ഞു സുർക്കയെങ്കിൽ സുർക്ക മതി അത് കൊണ്ടുവരിൻ സുർക്ക കൊണ്ടുപോയി കൊടുത്തു ആലോചിച്ചു നോക്കണം ലോകത്തിന്റെ ഗുരുവാണ് ഉണങ്ങിയ റൊട്ടി സുർക്കയിൽ മുക്കാൻ പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തലേന്ത് ബിരിയാണി എന്നാ മതിയോ മനസ്സിലെ ഉണക്ക റൊട്ടി ചീത്ത പറയല്ലിൻമാറസൂലുള്ളാഹി ഒരു ഭക്ഷണത്തെയും നബിതങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും മാറസൂലുള്ളാഹി അലൈഹി വസല്ലമ തുആമൻ ഖത്തു ഒരു ഭക്ഷണവും നബിതങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല ഇനിഷ്തഹാഹു അക്കല ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ കഴിക്കും വഇൻ കരിഹഹു തറക തങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ തങ്ങൾ കഴിക്കൂല അത്രേ ഉള്ളൂ കുറ്റം പറയൂല എങ്കിൽ സുർക്കയെങ്കിൽ സുർക്കയാവട്ടെ എന്തിനാണെന്നറിയോ ഈ ഉണക്കറൊട്ടി ഒന്ന് മൃദുലപ്പെടുത്തി കഴിക്കാൻ വായിലേക്ക് ഇറങ്ങിപ്പോവണ്ടേ ഒന്ന് നനക്കാൻ ഒരു കറി ചോദിച്ചപ്പോ സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് വീട്ടുകാർക്ക് ഭാര്യമാർക്ക് വിഷമമാവില്ലേ അതായിക്കോട്ടെ സുർക്ക ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ സുർക്കയിൽ മുക്കി നിബിതങ്ങൾ കഴിക്കുന്ന സമയത്ത് പറഞ്ഞൊരു ഹദീഫ് നിങ്ങൾ ഓർമ്മ വരണം എന്തോ ഒരു നല്ല കറിയാണ് സുർക്ക നിബിതങ്ങൾ പറയാണ് കറിയായി കൂട്ടാൻ എന്തോ ഒരു നല്ല സാധനമാണ് സുർക്ക എന്ന് പറഞ്ഞ് അതിൽ ഒപ്പി അന്നത്തെ ഉണക്ക റൊട്ടി കഴിച്ച നബിയാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദാരിദ്ര്യത്തിന്റെ ഒക്കെ പതിനായിരത്തിൽ ഒരംശം നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ നബിതങ്ങളുടെ ഈ സ്വഭാവത്തിന്റെ ഒരംശമുണ്ടോ നമ്മളത് ചെയ്യാം ഇതൊക്കെ നബിയുടെ ജീവിതമാണ് നിസ്കാരം നോമ്പൊക്കെ പഠിപ്പിച്ച പോലെ ഈ സ്വഭാവവും പഠിപ്പിക്കാൻ വന്നതാണ് നബിതങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള ആളായിട്ടാണ് അള്ളാഹു എന്നെ പറഞ്ഞേച്ചത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം നബിതങ്ങളുടെ കുടുംബജീവിതം വിശദീകരിക്കുന്ന ഭാഗത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ഉണ്ടായിരുന്നത് ആയിഷ ബീവിക്കാണ് ചെറുപ്പകാലമായതുകൊണ്ട് നബിയോടൊപ്പം ജീവിച്ച ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഭാര്യമാരിൽ റിവായത്ത് ചെയ്തത് ആയിഷ ബീവിയുടെ ഹദീസുകളാണ് അതുകൊണ്ടാണ് ഒരുപാട് ആയിഷ ബീവിയുടെ ചരിത്രം കാണുന്നത് ബീവിയാണ് ഒരുപാട് പത്ത് നാൽപ്പത് കൊല്ലം സ്വഹാബത്തിന്റെ പിന്നെയും തങ്ങളുടെ കാലശേഷം ഫിഖ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആയിഷത്ത് നബിതങ്ങളുടെ ഭാര്യ ആയിഷ ബീവി അന്ന് ആയിഷ ബീവിയോടൊപ്പം രാത്രി വീട്ടിലാണ് രാത്രിയായി
عائشة رضي الله تعالى عنها ഒന്നിങ്ങന വലത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നബി തങ്ങളെ കാണുന്നില്ല നബി തങ്ങളുടെ അരികത്തില്ല നബി തങ്ങൾക്ക് വേറെയും ഭാര്യമാരുണ്ടാകുമ്പോൾ തോന്നുന്ന ഒരു വിഷമം ആയിഷ ബീവിയുടെ മനസ്സിൽ വന്നു തുടങ്ങി എൻ്റെ രാത്രിയായ ഇന്ന് എൻ്റെ കൂടെ കഴിയേണ്ട ഇന്ന് നബി തങ്ങൾ മറ്റേതെങ്കിലും കുടുംബക്കാരിയുടെ നബി തങ്ങളുടെ ഭാര്യയുടെ അരികത്തേക്ക് പോയിരിക്കുകയാണോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളെ തപ്പാൻ തുടങ്ങി ഉറക്കത്തിൽ ഹബീബായ നബി തങ്ങൾ കുറച്ചപ്പുറത്തേക്ക് ഉറക്കത്തിൽ നീങ്ങിപ്പോയിട്ടുണ്ട് തപ്പിയിട്ട് കാണാതെയായതാ ബെഡ് ലാമ്പ് ഒന്നും ഇല്ലല്ലോ ഒന്ന് ഇരുട്ടാണെങ്കിൽ ഇരുട്ട് അപ്പൊ കുറച്ച് നോക്കുമ്പോ നബി കുറച്ചപ്പുറത്തുണ്ട് നബി തങ്ങളുടെ മുടിയിൽ കൈതട്ടി ആയിഷ ബീവിയുടെ കൈതട്ടി നബിയുടെ മുറി മുടിയിൽ അപ്പൊ നബി തങ്ങൾ ചോദിച്ചു ആയിഷ ബീവി ജാഅകി ശൈത്വാനുകി നിങ്ങളുടെ ശൈത്വാനെ നിങ്ങളുടെ അടുത്ത് വന്നു ആയിഷ ഞാൻ ഇവിടെ ഇല്ലാതെ സംശയം ഉണ്ടല്ലേ എന്താ ചോദിക്കുക നിങ്ങളുടെ ശൈത്താന് നിങ്ങളുടെ അടുത്ത് വന്നു ആയിഷ രാത്രിയിലേ നബി ഞങ്ങൾ എന്താ ഈ പറഞ്ഞപ്പോ ആയിഷ ബീവിനെ വെറും എന്താണെന്നറിയോ അമാലക ശൈത്വാൻ നബിയെ നിങ്ങൾക്കും ശൈത്താൻ ഇല്ലേ എനിക്ക് മാത്രമേ ഉള്ളൂ തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ ബല ഉണ്ട് ആയിഷ ബീവി വലാകിന്നഹു അസ്ലം എന്റെ പിശാച്ച് മുസ്ലിമാണ് ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ നന്മയല്ലാതെ മറ്റൊന്നും എന്റെ പിശാച്ചിനെ കൽപ്പിക്കുകയില്ല ഓരോ മനുഷ്യന്റെ കൂടെയും പിശാച്ചിൽ നിന്നുള്ളൊരു ഖലീലിനെ അള്ളാഹു വെച്ചിട്ടുണ്ട് നന്മയിലേക്ക് വിളിക്കാനൊരു മലക്കും തിന്മയിലേക്ക് വിളിക്കാനൊരു പിശാച്ചും നമ്മുടെ കൂടെയുണ്ട് ശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യമാണ് അങ്ങനത്തെ ഒരു പിശാച്ച് നിങ്ങൾക്കുള്ള നബിയേ ആയിഷ ബീവി ചോദിക്കാൻ അവര് ധൈര്യം നോക്കണം ചോദിക്കാൻ തങ്ങള് പ്രശ്നമാക്കിയോ തങ്ങളോടാണ് ഈ പറയുന്നത് അഷ്റഫുൽ ഖൽക്കിനോടാണ് ഈ പറയുന്നത് അമാലക ശൈത്താൻ നിങ്ങൾക്ക് ശൈത്താൻ ഒന്നും ഇല്ല നബിയേ നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകും അതന്നെ മതി തങ്ങളുടെ മറുപടി നോക്കണം വല ഉണ്ട് ആയിഷ ബീവി കൃത്യമായ മറുപടി കൊടുക്കുകയാണ് പ്രശ്നം തീർന്നു വലാകിന്നഹു അസ്ലം എന്റെ പിശാച്ച് മുസ്ലിമാണ് ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ നന്മയല്ലാതെ മറ്റൊന്നും എന്റെ പിശാച്ചെന്നെ കൽപ്പിക്കാറില്ല ഇത് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബിയും പിന്നെ കിടന്നുറങ്ങലായി പ്രശ്നം തീർന്നു പ്രശ്നങ്ങൾ പർവ്വതീകരിച്ചില്ല അവൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു അമ്മായും അത് പറഞ്ഞു അമ്മോഷൻ ഇത് പറഞ്ഞു അവിടെ ആങ്ങളെ ഇത് പറഞ്ഞു പ്രശ്നങ്ങളില്ല നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ മുന്നേ പ്രശ്നം പരിഹരിക്കാൻ നോക്കി എത്രയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എത്ര ആൾക്കാരുണ്ടെന്ന് പരിഹരിക്കാൻ ആളില്ലാത്തത് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലിൻ പരിഹരിക്കിൻ പ്രശ്നങ്ങളെ പറ്റി ആലോചിക്കല്ലിൻ പ്രശ്നങ്ങളില്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുവിൻ അതുകൊണ്ട് അവള് പറഞ്ഞത് ഇവൻ പറഞ്ഞത് ഉമ്മ പറഞ്ഞത് വാപ്പ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലിൻ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ തെറ്റുകൾ സംഭവിച്ചു പോകില്ലേ നാം ഒന്ന് സൂക്ഷിക്കുക വല്ലതും ഒരാൾ പറഞ്ഞു പോയാൽ ഒന്ന് പുറത്തു കൊടുക്കുക സാരല്ല എന്ന് പറയാ നമ്മൾ അതിന്റെ പേര് കല്യാണത്തിന് പോകില്ല അവൾ അന്നൊരു വാക്ക് പറഞ്ഞേക്കണത് അത് മാപ്പ് പറയാതെ ഞാൻ പോകില്ല നിങ്ങൾ ആരാ സുബ്ഹാനല്ലാഹ് ഞാനോട് മാപ്പ് പറയാതെ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ അഹങ്കാരമല്ലേ പറയണത് ഇതൊന്നും പറയാൻ പാടില്ല അങ്ങാടിന്ന് കല്യാണത്തിന് വിളിച്ചാൽ പോകാത്തവരൊക്കെ ഉണ്ട് പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല അങ്ങാടിന്ന് അവൻ പറഞ്ഞ എന്റെ വരിക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആർക്കാ പൊരിലൊന്നും പറയാനൊക്കെ ഇപ്പൊ നേരമുള്ളത് മനസ്സിലാക്കിയ പോരെ സ്വന്തം കുട്ടിന്റെ കല്യാണം ആവുമ്പോൾ മനസ്സിലാവും നിന്റെ ഇടങ്ങേറെ അപ്പൊ കല്യാണം പറയാൻ നടന്ന് നടന്ന അവസാനം വിളിക്കേണ്ട കുറച്ചാൾക്കാർ വിളിക്കാൻ മറക്കും ചെയ്യും എല്ലാ കല്യാണത്തിനും ഉണ്ടായ ഏർപ്പാട് അല്ലേ എന്നാ കണ്ടറിഞ്ഞ് വന്നാൽ മതി ഒരു വിചാരിക്കുന്ന കണ്ടറിഞ്ഞ് വിളിച്ചിട്ടില്ല എന്റെ കുട്ടിന്റെ കല്യാണം ആവുമ്പോൾ ഞാനും വിളിച്ചൂല അങ്ങനെയല്ല വിളിക്കാൻ മറന്നതായിരിക്കും ഞാൻ പോട്ടെ ചെന്നാ സന്തോഷമായിരിക്കും കല്യാണല്ലേ ഇരിക്കുന്ന ചോറോടെ ഉണ്ടാവുമല്ലോ ഞാൻ പോട്ടെ വിളിക്കാൻ മറന്നതായിരിക്കും അങ്ങനെ ചെന്നാൽ എന്തൊരു റാഹത്താണ് അയാൾക്കും സന്തോഷാവും നിങ്ങൾക്കും റാഹത്തായി ഖൽബ് ക്ലീൻ ആയില്ലേ വാക്കുകൾ വെച്ച് കളിക്കല്ലിൻ ചെറിയ ചെറിയ വാക്കുകൾ വെച്ച് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലിൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യത്തിന് കർക്കശമായ മറുപടി നബി പറഞ്ഞിരുന്നുവെങ്കിൽ അതൊരു പൊട്ടിത്തെറിയായേനെ ആയിഷ ബീവി എനിക്കും പിശാച്ചുണ്ട് പക്ഷേ വഇൻ വലാകിന്നല്ലാഹു ആനനി അലൈ വേറെ റിവായത്തിൽ അങ്ങനെയാണ് അല്ലാഹു എന്നെ സഹായിച്ചിട്ടുണ്ട് എന്റെ പിശാച്ച് ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടാക്കില്ല തീർന്നു സുന്ദരമായി ജീവിച്ചു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം